കേരള ഹൌസിലെ എൻ ജി ഒ യൂണിയൻ നേതാവിന് കൺട്രോളറായി സ്ഥാനക്കയറ്റം നൽകാൻ വീണ്ടും സർക്കാരിന്റെ വഴി ഫ്രണ്ട് ഓഫീസ് മാനേജറെ കൺട്രോളറാക്കാൻ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കി എൻ ജി ഒ യൂണിയൻ നേതാവ് കെ എം പ്രകാശിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാരിന്റെ വഴിവിട്ട നീക്കം മുൻപ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഫ്രണ്ട് ഓഫീസ് മാനേജർ തസ്തിക ഗസറ്റഡ് ആക്കി ഉയർത്തിയാണ് സർക്കാർ കെ എം പ്രകാശിനെ വഴിവിട്ട് സഹായിക്കാനുള്ള വഴി കണ്ടെത്തിയത് കാറ്ററിംഗ് മാനേജർ ഹൗസ് കീപ്പിംഗ് മാനേജർ എന്നീ തസ്തികകളാണ് നിലവിൽ കേരള ഹൗസിൽ ഗസറ്റ് റാങ്കിലുള്ളത് ഇതിന് പുറമെയാണ് ഫ്രണ്ട് ഓഫീസ് മാനേജർ തസ്തിക കൂടി ഗസറ്റഡാക്കുന്നത് പുതിയ ഉത്തരവ് പ്രകാരം ഈ മൂന്ന് തസ്തികയിലുള്ളവരെയും ഇനി കൺട്രോളർ സ്ഥാനത്തേക്ക് പരിഗണിക്കാം മുമ്പ് ഐ എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് കൺട്രോളർ പദവിയിലുണ്ടായിരുന്നത് കെ എം പ്രകാശിനു വേണ്ടി ചട്ടവിരുദ്ധ നീക്കങ്ങൾ നടക്കുന്ന ആക്ഷേപം മുമ്പേ ഉയർന്നതാണ് കൺട്രോളർ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകുമ്പോൾ കേരള ഹൌസ് ജീവനക്കാരെയും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർവിവരങ്ങൾ അറിയിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകൃം പൊതുഭരണ വകുപ്പ് കേരള ഹൌസ് റസിഡന്റ് കമ്മീഷണർക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ റസിഡന്റ് കമ്മീഷണർ മറുപടി നൽകിയിരുന്നില്ല ഇക്കാര്യം ഫയലിൽ രേഖപ്പെടുത്തുകയും ചെയ്തു ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് പുതിയ ഉത്തരവ് നിലവിൽ നോൺ ഗസറ്റഡ് തസ്തികയായ ഫ്രണ്ട് ഓഫീസ് മാനേജറുടെ തസ്തിക ഗസറ്റഡ് പദവിയിലേക്ക് ഉയർത്തി അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വഹിക്കുന്ന കൺട്രോളറാകാനുള്ള കളമൊരുങ്ങി അതായത് ഒരൊറ്റ ഭേദഗതിയിലൂടെ നോൺ ഗസറ്റഡ് തസ്തികയിലുള്ള ഭരണാനുകൂല നേതാവിന് ഇരട്ട പ്രമോഷനായി ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം